നമസ്കാരം, എൻ്റെ പേര് മനോജ്. ഞാൻ ഗവൺമെൻറ് ഐ ടി മലമ്പുഴയിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് ലെവലിംഗ് എന്ന ചാപ്റ്ററിൽ വരുന്ന ടെക്നിക്കൽ ടേംസുകളെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. ഈ ചിത്രത്തിൽ കാണുന്നത് പ്രധാനപ്പെട്ട ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റുകളായ ഡംബി ലെവലും ഓട്ടോ ലെവലുമാണ്. എന്താണ് ലെവലിംഗ് എന്നത് നോക്കാം. അതായത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പോയിന്റുകളുടെ ഹൈറ്റുകൾ മനസ്സിലാക്കുന്ന സർവേ രീതിക്ക് പറയുന്ന പേരാണ് ലെവലിംഗ്. അതായത് വെർട്ടിക്കൽ പ്ലെയിനിലുള്ള മെഷർമെൻറ്റുകളെ എടുക്കുന്നതിലേക്ക് വേണ്ടിയാണ് ലെവലിംഗ് എന്ന സാങ്കേതിക വിദ്യ നാം ഉപയോഗിക്കുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള മെഷർമെൻറ്റുകൾ എടുക്കുന്നതിന് നമ്മൾ സർവേയിങ് എന്നും വെർട്ടിക്കൽ പ്ലെയിനിലുള്ള മെഷർമെൻറ്റുകൾ എടുക്കുന്നതിനെ ലെവലിംഗ് എന്നും നാം പറയുന്നു. അതായത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഉയർച്ചയും താഴ്ചയും മനസ്സിലാക്കി അതിനെ നമ്മുടെ ഒരു ലെവൽ സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ സാധാരണയായി ഈ ലെവലിംഗ് ഉപയോഗിക്കുന്നത്. അതായത് റോഡുകളുടെയും റെയിൽവേയുടെയും മറ്റും നിർമ്മാണത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ്. എന്താണ് ലെവൽ സർഫസ് എന്ന് നോക്കാം. അതായത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ദിശയ്ക്ക് പെർപ്പെൻഡിക്കുലറായി വരുന്ന സർഫസിനെയാണ് ലെവൽ സർഫസ് എന്ന് പറയുന്നത്. ഉദാഹരണമായി നമുക്ക് നോക്കാം. അതായത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ദിശയ്ക്ക് പെർപ്പെൻഡിക്കുലറായി വരുന്ന സർഫസിനെയാണ് ലെവൽ സർഫസ് എന്ന് പറയുന്നത്. ഉദാഹരണമായി നമുക്ക് ഒരു നിശ്ചലമായി കിടക്കുന്ന ഒരു പോണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു കുളത്തിലെ ജലത്തിൻ്റെ ആ മുകൾ ഭാഗത്തെ നമുക്ക് ലെവൽ സർഫസിന് ഉദാഹരണമായി പറയാം. എന്താണ് ലെവൽ ലൈൻ? എ ലൈൻ ലൈങ് ഓൺ എ ലെവൽ സർഫസ്. ഒരു ലൈൻ, അതായത് ലെവൽ സർഫസിൽ ലേ ചെയ്തിരിക്കുന്ന ഒരു ലൈനെയാണ് നമുക്ക് ലെവൽ ലൈൻ എന്ന് പറയുന്നത്. ഇത് നോർമൽ ടു ദ പ്ലംബ് ലൈൻ അറ്റ് ഓൾ പോയിൻറ്റ്സ്. ഇത് പ്ലംബ് ലൈനിന് നോർമലായിരിക്കും. അതായത് പ്ലംബ് ലൈനിന് 90 ഡിഗ്രി ആയിരിക്കും. എന്താണ് ഡാറ്റം സർഫസ്? അതായത് ഒരു പോയിൻറ്റിൻ്റെ ഹൈറ്റ് കണക്കാക്കുന്നത് ഒരു ഇമേജിനറി ലൈനിൻ്റെ അല്ലെങ്കിൽ ഒരു ഇമേജിനറി സർഫസിൻ്റെ എബവ് ഓർ ബിലോ ആയാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഇമേജിനറി ലൈനിനെയാണ് ഡാറ്റം സർഫസ് ഓർ ഡാറ്റം ലൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഹൈറ്റ് നമുക്ക് മനസ്സിലാക്കുമ്പോൾ, ഒരു വെർട്ടിക്കൽ ഹൈറ്റ് മനസ്സിലാക്കുമ്പോൾ, ഇത്രയിൽ നിന്നും അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇത്ര ഹൈറ്റിലേക്ക്, ഇവിടെ നിന്നും ഇത്ര താഴ്ചയിലേക്ക് എന്നുള്ളതാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സെൻട്രലായി ഒരു ഇമേജിനറി ലൈന് നമുക്ക് കണക്കാക്കേണ്ടി വരുന്നത്. ഈ ഇമേജിനറി ലൈനെയാണ് നമുക്ക് ഡാറ്റം സർഫസ് അല്ലെങ്കിൽ ഡാറ്റം ലൈൻ എന്ന് പറയുന്നത്. മീൻ സി ലെവൽ, അതായത് ഒരു ഡാറ്റം സർഫസ് പോലെ നമ്മൾ ഒരു ഡിസ്റ്റൻസ് മനസ്സിലാക്കുവാൻ, ഒരു ഹൈറ്റ് മനസ്സിലാക്കുവാൻ വേണ്ടി പൊതുവായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, അതായത് നമുക്ക് മീൻ സീ ലെവൽ എന്ന് പറയുന്നത് സമുദ്രനിരപ്പ്, നമ്മൾ കേട്ടിട്ടുണ്ടാകും സമുദ്രനിരപ്പിൽ നിന്നും ഇത്ര അടി ഉയരെ അല്ലെങ്കിൽ ഇത്ര അടി താഴ്ച എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതിനെയാണ് മീൻ സീ ലെവൽ എന്ന് പറയുന്നത്. ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്, അതായത് 19 വർഷത്തെ തിരമാലകളുടെ, അതായത് വേലിയേറ്റ സമയത്തുള്ളതും വേലിയിറക്ക സമയത്തുള്ളതുമായിട്ടുള്ള തിരമാലകളുടെ ആവറേജ് എടുത്തിട്ട് വേണം ഈ മീൻ സീ ലെവൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ രാജ്യത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ്. അതായത് ഇത് ചെയ്യുന്നത് GTS ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. GTS ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ്. എന്താണ് റെഡ്യൂസ്ഡ് ലെവൽ ഓർ എലിവേഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു പോയിൻറ്റിൻ്റെ ഹൈറ്റ് ഡാറ്റൻ ലൈനിനെ അല്ലെങ്കിൽ ഡാറ്റൻ സർഫസിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഹൈറ്റ്, അതായത് ഒരു പോയിൻ്റിൻ്റെ, ചുരുക്കി പറഞ്ഞാൽ ഒരു പോയിൻറ്റിൻ്റെ നിലവിലുള്ള ഹൈറ്റിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറയുന്നത്. ഒരു പോയിൻറ്റിൻ്റെ നിലവിലുള്ള ഹൈറ്റ്, അതായത് നമുക്ക് ഡാറ്റ സർഫസിൽ നിന്ന് ഇത്ര ഹൈറ്റ് എന്ന് പറയുന്നത് ആ പോയിൻറ്റിൻ്റെ ഹൈറ്റാണ്. ആ ഹൈറ്റിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറയുന്നത്. ഈ റെഡ്യൂസ്ഡ് ലെവലിനെ ഡിനോട്ട് ചെയ്യുന്നത് RL എന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. എന്താണ് ബെഞ്ച് മാർക്ക് എന്ന് നോക്കാം.
അതായത് റെഡ്യൂസ്ഡ് ലെവൽ അറിയാവുന്ന ഫിക്സഡ് ആയിട്ടുള്ള, നമുക്ക് ആ ഹൈറ്റ് വെർട്ടിക്കൽ ഹൈറ്റ് അറിയാവുന്ന ഒരു ഫിക്സഡ് പോയിൻ്റ്, ആ ഫിക്സഡ് പോയിൻറ്റിനെയാണ് നമുക്ക് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അതായത് ബെഞ്ച് മാർക്ക് പ്രധാനമായും നാല് ടൈപ്പായിട്ടുണ്ട്. ആ ജി ടി എസ് ബെഞ്ച് മാർക്ക്, ജി ടി എസ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് മീൻ സീ ലെവലിൽ നിന്നും എടുത്ത്, അതായത് ജി ടി എസ് ഡിപ്പാർട്ട്മെൻറ്റുകാർ പല ഇടങ്ങളിലും ജി ടി എസ്, അതായത് രാജ്യത്തെ പലയിടങ്ങളിലും ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ബെഞ്ച് മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ബെഞ്ച് മാർക്കിനെയാണ് ജി ടി എസ് ബെഞ്ച് മാർക്ക് എന്നും പെർമനൻ്റ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഈ ബെഞ്ച് മാർക്ക് ജി ടി എസ് ബെഞ്ച് മാർക്കിൽ നിന്നും പി ഡബ്ല്യു ഡി പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ വർക്കുകൾക്ക് വേണ്ടിയും മറ്റും അതൊരു പെർമനൻ്റ് ആയിട്ട് ഒരു ചില മേഖലകളിൽ അത് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഉദാഹരണമായി ചില കനാൽ ബ്രിഡ്ജിൻ്റെയും അങ്ങനെ ചില ഭാഗങ്ങളിലായിട്ട് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് പെർമനൻ്റ് എന്നും. ആർബിട്രറി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ വർക്കുകളിൽ, അതായത് ബെഞ്ച് മാർക്ക് ചില വർക്കുകളിൽ ബെഞ്ച് മാർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ അസ്യൂം ചെയ്ത് നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് ഉപയോഗിക്കുന്ന അതിനെയാണ് ആർബിട്രറി ബെഞ്ച് മാർക്ക് എന്നും. ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ചില ചെറിയ ഷോർട്ട് വർക്കുകൾ, ഇന്ന് തീരാത്ത നാളെ ചെയ്യാവുന്ന വർക്കുകൾ, അങ്ങനെ നാളെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന വർക്കുകളിൽ നമ്മൾ സ്വീകരിക്കുന്ന ചില ബെഞ്ച് മാർക്കുകളെ ടെമ്പററി ബെഞ്ച് മാർക്ക് എന്നും പറയുന്നു. അങ്ങനെ ബെഞ്ച് മാർക്ക് നാലായി തിരിച്ചിട്ടുണ്ട്. ബാക്ക് സൈറ്റ് ഒരു നമുക്ക് ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് ഫിക്സ് ചെയ്തിട്ട് ലെവലിംഗ് സ്റ്റാഫ് ഒരു റെഫറൻസ് പോയിൻ്റായ ബെഞ്ച് മാർക്കിൻ്റെ മുകളിൽ നമുക്ക് വെച്ചതിന് ശേഷം ആ ബെഞ്ച് മാർക്കിലേക്ക് എടുക്കുന്ന ആദ്യത്തെ റീഡിങ്ങിനെയാണ് ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻസ്ട്രുമെൻ്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ബെഞ്ച് മാർക്കിൻ്റെ മുകളിലേക്ക് വെക്കുന്ന ആ ലെവലിംഗ് ലെവൽസിൻ്റെ നേരെ ആദ്യം എടുക്കുന്ന റീഡിങ്ങിനെ നമുക്ക് ബാക്ക് സൈറ്റ് എന്ന് പറയാം. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ബി എസ് എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. എന്താണ് ഫോർസൈറ്റ്? അതായത് ഫോർസൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് അതിൻ്റെ നിലവിലുള്ള പൊസിഷൻ, നമുക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും കിട്ടാവുന്ന മാക്സിമം പോയിൻ്റുകൾ നമ്മൾ റീഡ് ചെയ്യും, അതിൽ ഏറ്റവും അവസാനമായി ആ പൊസിഷനിൽ നിന്നുകൊണ്ട് ഏറ്റവും അവസാനമായി എടുക്കുന്ന റീഡിങ്ങിനെയാണ് ഫോർസൈറ്റ് എന്ന് പറയുന്നത്. അത് ആ പോയിൻ്റിൽ നിന്നോ അല്ലെങ്കിൽ എത്ര ഇത് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന പോയിൻ്റുകളിൽ എടുക്കുന്ന അവസാനത്തെ റീഡിങ്ങിനെ, ആ വർക്കിൻ്റെ അവസാനത്തെ റീഡിങ്ങിനെ നമ്മൾ ഫോർസൈറ്റ് വിഭാഗത്തിലാണ് എന്ന പേരിലാണ് പറയുന്നത്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് എഫ് എസ് എന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇൻ്റർമീഡിയറ്റ് സൈറ്റ്, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ബാക്ക് സൈറ്റിനും ഫോർസൈറ്റിനും ഇടയ്ക്ക് എടുക്കുന്ന എത്ര റീഡിംഗ് ആയാലും അതിനെ ഇൻ്റർമീഡിയറ്റ് റീഡിംഗ് എന്നാണ് പറയുന്നത്. ഈ ഇൻ്റർമീഡിയറ്റ് റീഡിങ് ഡിനോട്ട് ചെയ്യുന്നത് ഐ എസ് എന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ചേഞ്ച് പോയിൻ്റ്, അതായത് നമുക്ക് ബാക്ക് സൈറ്റും ഫോർസൈറ്റും നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഒരു ഒരു ഇൻസ്ട്രുമെൻ്റ് ലാസ്റ്റ് ആ അവിടെ എടുക്കുന്ന ലാസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്ന ഫോർസൈറ്റ് ആയിരിക്കും. ഈ ഇൻസ്ട്രുമെൻ്റ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അതേ പോയിൻറ്റിലേക്കാണ്, അതായത് നമ്മൾ ലാസ്റ്റ് എടുത്ത ഫോർസൈറ്റിൽ എന്ന് പറഞ്ഞെടുത്ത റീഡിങ്ങിലേക്കാണ് അടുത്ത് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് റീഡിങ് എടുക്കുന്നത്. അപ്പോൾ അത് ബാക്ക് സൈറ്റ് എന്നല്ല അറിയപ്പെടുന്നത്, ആ പോയിൻറ്റിനെയാണ് സി പി എന്ന്, ചേഞ്ച് പോയിൻ്റ് എന്നറിയപ്പെടുന്നത്. ആ പോയിൻറ്റിനെ സി പി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഈ യൂണിറ്റ് ഈ പൊസിഷനിൽ നിന്നും ആദ്യം എടുത്ത പൊസിഷനിൽ എടുക്കുന്ന അവസാനത്തെ റീഡിങ് ഫോർസൈറ്റ് റീഡിങ്ങും അടുത്ത് എടുക്കുന്ന നെക്സ്റ്റ് പൊസിഷനിൽ നിന്ന് എടുക്കുന്ന ആദ്യത്തെ റീഡിങ്ങും ആ അത് ഒന്നായിരിക്കും. ആ റീഡിങ്ങിനെയാണ് ചേഞ്ച് പോയിൻ്റ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റേഷൻ പോയിൻ്റ്? സ്റ്റേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് എനി പോയിൻ്റ് വെയർ ദ സ്റ്റാഫ് ഈസ് ഹെൽഡ് ആൻഡ് ദ റീഡിങ് ടേക്കൺ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ലെവലിംഗ്. അതായത് നമുക്ക് ലെവലിംഗിൻ്റെ പ്രോസസ്സിന് വേണ്ടി ഒരു സ്റ്റാഫ് റീഡ് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഒരു സ്റ്റാഫ് ഫിക്സ് ചെയ്യുന്ന ആ സ്റ്റാഫ് ഫിക്സ് ചെയ്യുന്ന ആ പോയിൻറ്റിനെയാണ് സ്റ്റേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്,
എന്താണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്? അതായത് ഒരു ഐ പീസിൻ്റെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ടെലിസ്കോപ്പിൻ്റെ ഒരു ഐ പീസിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ സെൻറ്റർ പോയിൻറ്റും കണക്റ്റ് ചെയ്യുന്ന ഇമേജിനറി ലൈനിനെയാണ് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ടെലിസ്കോപ്പിൻ്റെ ഐ പീസിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ സെൻറ്റർ പോയിൻറ്റും കണക്ട് ചെയ്യുന്ന ഇമേജിനറി ലൈനിനെയാണ് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. എന്താണ് ലൈൻ ഓഫ് കോളിമേഷൻ ഓഫ് ലൈൻ ഓഫ് അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്? ഇമേജിനറി സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ ക്രോസ് ഹെയർസ് ഓഫ് ദ ഡയഫ്രം ടു ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ഒബ്ജക്റ്റ് ഗ്ലാസ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ. അതായത് നമുക്ക് ഡയഫ്രത്തിന് അടുത്തായി വരുന്ന ക്രോസ് ഹെയറിൻ്റെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻറ്റും ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ സെൻറ്റർ പോയിൻറ്റും കണക്ട് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഇമേജിനറി ലൈനെയാണ് ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ക്രോസ് ഹെയറിൻ്റെ അതായത് ഡയഫ്രത്തിനടുത്തായി വരുന്ന ക്രോസ് ഹെയർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റും നമ്മുടെ ഒബ്ജക്റ്റ് ഗ്ലാസിൻ്റെ സെൻറ്റർ പോയിൻറ്റും കണക്ട് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഇമേജിനറി ലൈനെ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നു. ആക്സിസ് ഓഫ് ദ ബബിൾ ട്യൂബ് ഓർ ബബിൾ ലൈൻ. അതായത് ബബിൾ ട്യൂബിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഒരു അതിൻ്റെ സർഫസ് ആ ബബിളിൻ്റെ സർഫസ് എന്ന് പറയുന്ന കർവ് ആയിരിക്കും. അതാണ് നമുക്ക് ലോങ്ജിറ്റ്യൂണിനൽ കർവ് എന്ന് പറയുന്നത്. ലോങ്ജിറ്റ്യൂണിനൽ കർവ് എന്ന് പറയുന്നത് അതായത് ആ ബബിൾ എന്ന് പറയുന്നത് ബബിളിൻ്റെ ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് ഒരു നേരിയ കർവ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ലോങ്ജിറ്റ്യൂണൽ കർവ് എന്ന് പറയുന്നത്. ഈ കർവിനെ ടാൻജൻഷ്യലായി വരുന്ന ലൈനെയാണ് ബബിൾ ട്യൂബിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. അതായത് ടാൻജൻഷ്യൽ അല്ലെങ്കിൽ ടാൻജൻ്റ് എന്ന് പറയുന്നത് ഈ കർവിൻ്റെ ഒരു പോയിൻറ്റിൽ കൂടെ കടന്നു പോകുന്ന ലൈനെയാണ് നമ്മൾ ടാൻജൻഷ്യൽ അല്ലെങ്കിൽ ടാൻജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബബിൾ ട്യൂബിൻ്റെ ടാൻജൻഷ്യനായി കടന്നു പോകുന്ന ലൈനെയാണ് നമ്മുടെ ബബിൾ ട്യൂബിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. ബബിൾ സെൻട്രൽ അതായത് ബബിൾ സെൻട്രലാകാൻ നേരത്ത് അതായത് ബബിൾ ട്യൂബിൻ്റെ സെൻട്രൽ ബബിൾ വരാൻ നേരത്ത് കറക്റ്റായി ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ഹൊറിസോണ്ടലായി മാറുന്നു. അപ്പോൾ ഇത് അങ്ങനെയാകുന്ന സമയത്താണ് ഇത് ലെവൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. എന്താണ് പാരലാക്സ്? അതായത് പാരലാക്സ് എന്ന് പറയുന്നത് ലെവലിംഗ് എന്ന പ്രോസസ്സിൽ ഒരു വസ്തുവിനെ ഫോക്കസിങ് ചെയ്യുമ്പോൾ കൃത്യമായി അത് കോയിൻസൈഡ് ചെയ്യാതെ വരുമ്പോഴേ അവസ്ഥയാണ് നമ്മൾ പാരലാക്സ് എന്ന് പറയുന്നത്. ഒരു നമുക്ക് ടെലിസ്കോപ്പിൽ കൂടെ നമുക്ക് നോക്കുമ്പോൾ അത് ലെവലിങ്ങിൻ്റെ പ്രോസസ്സിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു വസ്തുവിനെ നമുക്ക് ഫോക്കസിങ് ചെയ്യുമ്പോൾ കൃത്യമായി കോയിൻസൈഡ് ചെയ്യാത്ത അവസ്ഥയിൽ കാണുന്ന ആ അവസ്ഥയാണ് നമ്മൾ പാരലാക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പാരലാക്സ് ഒഴിവാക്കിയേ മതിയാവൂ, എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു റീഡിംഗ് കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് പ്രോസസ്സാണ്. ഒന്ന് ഫോക്കസ് ചെയ്യുന്ന നമുക്ക് ക്രോസ് ഹെയർസിനെ ഫോക്കസ് ചെയ്ത് കൃത്യമായി അത് കൊണ്ടുവരാവുന്നതാണ്, അല്ലെങ്കിൽ ഫോക്കസ് ഒബ്ജക്റ്റ് ദ ഒബ്ജക്റ്റ് ഫോക്കസ് ദ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഇന്നത്തെ ക്ലാസ്